കൊട്ടകമ്പൂരിലെ കയ്യേറ്റക്കാർക്ക് ഇടത് വലത് ഒത്താശയെന്ന് ആരോപണം. നീലക്കുറിഞ്ഞി ദേശീയ ഉദ്യാനത്തിന്റെ ഭാഗമായ 344 ഏക്കർ കൈയടക്കിയ മെയ്ജു ജോസഫിന് വഴിയൊരുക്കിയത് UDF കൺവീനർ PP തങ്കച്ചനും പ്രാദേശിക CPM നേതാവുമെന്ന് വട്ടവട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വെളിപ്പെടുത്തി. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. ഇത് മോഹൻദാസ്, വട്ടവട പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള കോൺഗ്രസ് നേതാവ്. നീലക്കുറിഞ്ഞി ദേശീയ ഉദ്യാനത്തിൽപ്പെട്ട 99 തണ്ടപ്പേരുകളിലായി 344 ഏക്കർ സ്ഥലം ചെന്നൈ കേന്ദ്രമായ മൈജോ ജോസഫ് കൈക്കലാക്കിയത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. കൃത്യമായി പറഞ്ഞാൽ 1996. പഞ്ചായത്ത് പ്രസിഡന്റ് അംഗമായ ലാൻഡ് അസൈൻമെൻറ്റ് കമ്മിറ്റിയുടെ പരിശോധനയിൽ പരിചയമില്ലാത്ത പേരുകൾ കണ്ടതോടെ മോഹൻദാസ് എതിർത്തു. പിന്നെ സംഭവിച്ചത് അദ്ദേഹം പറയും. PP തങ്കച്ചനാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, നമ്മുടെ ആളുകൾ അതിനകത്ത് ഉണ്ട്, വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പം അത് മാത്രമല്ല, നമുക്കത് കുറയ്ക്കാനുള്ള റോഡാകും, കറണ്ടാകും, മറ്റുള്ള എല്ലാ സൗകര്യങ്ങളാകും. അവരാണ് സ്ഥലം മേടിച്ചിരിക്കുന്നത്. അവിടെ വട്ടവടയ്ക്ക് തന്നെ വികസനം വരെ, അതുകൊണ്ട് പട്ടയത്തിന് ഉടക്കുണ്ടാകും. മോഹൻദാസ് വഴങ്ങിയതോടെ കടവരിയിലെ സാധാരണക്കാരുടെ പേരിൽ പട്ടയമായി. പിന്നെ അത് മൈജോയുടെ കൈകളിലേക്കും. ആരാണ് മൈജോ? എന്തായിരുന്നു പദ്ധതി? ആരാണ് കടവരിയിലേക്ക് മൈജോയെ എത്തിച്ചത്? ശശികലയുമായിട്ട് ബന്ധമുള്ള സുധാകരനുണ്ട്, സുധാകരനുമായിട്ടുള്ള ഒരു കമ്പനിയാണ്. അതിനകത്ത് വൻകിട പാർട്ടികളുള്ള കമ്പനിയാണ്. ഇത് മൊത്തം ഈ കറക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഈ പുള്ളിയാണ് ഈ വൈജോ കമ്പനിക്ക് സ്ഥലം മേടിച്ചു കൊടുത്തത്. അതിൻ്റെ മേൽനോട്ടക്കാരനായിട്ട് പുള്ളിയും പുള്ളിയുടെ അനിയനും ആയിരുന്നു. ഇനി അറിയേണ്ടത് കടവരി വട്ടവട പങ്കിട്ടെടുത്തതിൽ മറ്റാരെല്ലാം ഉണ്ടെന്നാണ്. ബാബുക്കുറിയാക്കേഴ്സിന് 10-35 ഏക്കർ, മുല്ലശ്ശേരിക്കാർ കൊടുത്തത്, ഞാൻ കൊടുത്ത സ്ഥലം, ചന്ദൻ കൊടുത്ത സ്ഥലം, കറക്റ്റ് എനിക്കറിയത്തില്ല, 50 ഏക്കറോളം. അത് വട്ടവടയില്ല. ജോയിസിനും ഈ 50 ഏക്കറോളം ഉണ്ടാവും. ജോയലിനും 10-70 ഏക്കർ സ്ഥലം, എനിക്ക് കറക്റ്റ് പറയാനാവില്ല, 10-70 ഏക്കർ സ്ഥലങ്ങളിൽ ഉണ്ടാവണം. തദ്ദേശീയരായ ആളുകളുടെ പേരിൽ പട്ടയം തരപ്പെടുത്തുക, പിന്നീടത് കൈക്കലാക്കുക, കൊട്ടക്കമ്പൂരിലും വട്ടവടയിലും നടക്കുന്ന ഇടപാടുകളുടെ നേർചിത്രമാണിത്. സമഗ്ര അന്വേഷണത്തിലേക്കാണ് ഈ വെളിപ്പെടുത്തൽ വിരൽ ചൂണ്ടുന്നത്. കൊട്ടക്കമ്പൂരിൽ നിന്നും ക്യാമറമാൻ ഷിജു അലക്സിനൊപ്പം അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.